അടൂർ ഏഴംകുളം പട്ടാഴിമുക്കിൽ കാർ ലോറിയിലേക്ക് ഇടിച്ച് കയറ്റിയ സംഭവത്തിൽ കാരണം തേടി പോലീസ് മരിച്ച ഹാഷിമിൻ്റെയും അനൂജയുടെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു അനൂജയുടെ സംസ്കാരം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നൂറനാട്ട് വീട്ടുവളപ്പിൽ എന്തായാലും ഒരുപാട് ദുരൂഹതകളുണ്ട് ഇവർ രണ്ടുപേർ പ്രത്യേകിച്ച് ടൂറ് പോയ വണ്ടിയിൽ കുറുകെ കാറ് കൊണ്ടിട്ട് വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി അതിവേഗം പാഞ്ഞു പോയ കാർ ആ കാറിൽ മലപ്പിടുത്തം ഉണ്ടാകുന്നു കാർ രണ്ടു മൂന്ന് തവണ തുറക്കാൻ ശ്രമിക്കുന്നു പിന്നീട് കാർ അതിവേഗത്തിൽ പോയി വണ്ടിയുടെ പിറകിൽ ഇടിക്കുന്നു അപ്പോൾ എന്തായാലും ഇതൊരുപാട് ദുരൂഹത ഉണ്ടാക്കുന്നു എന്താണ് ഇവരുടെ ഇട ഇവർക്കിടയിൽ ഉണ്ടായത് എന്നറിയാൻ തീർച്ചയായിട്ടും ഈ മൊബൈൽ ഫോണുകൾ പരിശോധിക്കണം മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഗുഡ് മോർണിംഗ് ദുരൂഹത മാറാനുള്ള സാഹചര്യം ഉണ്ടായ പോലീസിൻ്റെ ഇപ്പോഴത്തെ നിരീക്ഷണം ഏതു വഴിക്കാണ് നീങ്ങുന്നത് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് SK and good morning. അതായത് എസ് കെ എം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ദുരൂഹതകൾ മറനീക്കി പുറത്തു വരാനുണ്ട് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു മരണം ഈ മരണം മനപൂർവ്വമായി തന്നെ ഉണ്ടായ ഒരു അപകടമാണെന്ന പോലീസ് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് അടൂർ പോലീസാണ് എൻ്റെ അന്വേഷണം നടത്തുന്നത് അനൂർ പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇവരുടെ സൗഹൃദത്തെപ്പറ്റിയത് ഈ ഒരു അപകടം കൊണ്ട് തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഇവർ തമ്മിലുള്ള സൗഹൃദം എപ്പോൾ തുടങ്ങി എന്താണ് ഇവർക്കിടയിലെ പ്രശ്നമെന്നുള്ള അടക്കമുള്ള കാര്യം നിലവിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ആറ് മാസം മുൻപ് വരെ മുൻപ് തൊട്ട് തന്നെ ഇവർക്ക് തമ്മിൽ പരിചയമുണ്ടെന്നുള്ള തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇരുവരുടെയും ഫോൺ ശാസ്ത്രീയമായി പോലീസ് പരിശോധിച്ചു വരികയാണ് ഇന്നലെ അനുജയുടെ തറവാട് വീട് നൂറനാട് പാലമേൽ പഞ്ചായത്തിലാണ് അവിടെ പോലീസ് എത്തി അനുജയുടെ അച്ഛൻ രവീന്ദ്രൻ്റെയും സഹോദരൻ്റെയും മൊഴിയെടുത്തു ഒപ്പം തന്നെ അനുജയുടെ മുറിയിലും പരിശോധന നടത്തിയിട്ടുണ്ട് ഇന്നലെ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ആറരയ്ക്ക് തന്നെ ഹാഷിമിൻ്റെ മൃതദേഹം ചാരുമൂടുള്ള വീട്ടിലെത്തിച്ചിട്ടു വിച്ചു അവിടെ ഖബറടക്കം നടന്നു ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ ഒൻപത് മണിയോടെ നൂറനാടുള്ള അനുജയുടെ കുടുംബ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും പതിനൊന്ന് മണിയോട് തന്നെ ഇവരുടെ ശവസംസ്കാര നടപടി ശ്വസംസ്കാര ചടങ്ങുകൾ നടക്കും ഈ ഹാഷിമും അനുജ്യം തമ്മിൽ പരിചയപ്പെട്ടത് എങ്ങനെയാണ് നടക്കുമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരികയാണ് തിരുവല്ല അടൂർ റൂട്ടിൽ ഒപ്പം തന്നെ കായംകുളം അടൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായി വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആളാണ് ഹാഷിം അതുകൊണ്ട് തന്നെ ബസ്സിൽ വെച്ചായിരിക്കാം ഇവർ പരിചയപ്പെട്ടെന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇവർ തമ്മിലുള്ള സൗഹൃദം അറിയാവുന്ന ചില സുഹൃത്തുക്കളുണ്ട് അത് ഹാഷിമിൻ്റെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും ചില സുഹൃത്തുക്കളുണ്ട് ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള സുഹൃത്തുക്കളെയും പോലീസ് ഇന്നലെ തന്നെ മൊഴിയെടുത്തിരുന്നു ഒപ്പം തന്നെ ഹാഷിമിൻ്റെ വീട്ടുകാരുടെ മൊഴി അന്ന് അതായത് ഈ അപകടം ഉണ്ടാകുന്ന ദിവസം രാത്രി ഒൻപത് മണിയോടെ അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഹാഷിമിൻ്റെ ഫോണിലേക്ക് ഒൻപത് മണിയോടെ ഒരു കോൾ വരുന്നു ആ കോളിന് ശേഷമാണ് ഉടൻ തന്നെ മടങ്ങി വരാമെന്ന രീതിയിൽ ഹാഷിം വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതായി അമ്മ മൊഴി നൽകിയിട്ടുള്ളത് എങ്കിൽ ആരായിരിക്കാം ആ ഒൻപത് മണി സമയത്ത് ഹാഷിമിനെ വിളിച്ചിട്ടുണ്ടാവും ഒപ്പം തന്നെ ഈ വാ വാഹനത്തിൽ നിന്നും കണ്ടെടുത്തതിൽ ഒഴിഞ്ഞ പാതി ഒഴിഞ്ഞ ഒരു മദ്യക്കുപ്പിയുണ്ട് ഈ മദ്യ ഹാഷി മദ്യം കഴിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾ അതൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം വ്യക്തമാകും ഇവർ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് ഈ മനഃപൂർവ്വമായി വാഹനം ഇടിപ്പിച്ചതാണെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും അത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ അതോ നേരത്തെ തന്നെ അത് ഊട്ടി ഉറപ്പിച്ച് അത് ചെയ്യണം അങ്ങനെ ഒരു അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കണം എന്ന രീതിയിൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് എത്തണമെങ്കിൽ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ ഏകദേശം എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാകും ഇന്ന് അതായത് ഈ അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ കായംകുളത്തെ ഭർത്താവിൻ്റെ അനുജയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായിരുന്നു അവിടെ നേരത്തെ ഭർത്തൃവീട്ടുകാരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കായംകുളത്ത് തന്നെ മറ്റൊരു വീട്ടിലായിരുന്നു അനുജയും ഭർത്താവും താമസിച്ച് വന്നിരുന്നത് കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്ക് മുൻപാണ് ഒരു ശസ്ത്രക്രിയയുടെ ഭാഗമായി അതായത് തുമ്പമണ്ണിനുള്ള സ്കൂളിലേക്ക് വേഗം പോയി വരാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അനുജ നൂറിനാടുള്ള കുടുംബ വീട്ടിലേക്ക് മാറിയിരുന്നു എന്താണെങ്കിലും ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ അനുജ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിക്കും പോലീസിന്റെ അന്വേഷണവും ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് വരുന്ന മണിക്കൂറുകൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും എസ് ഓക്കെ താങ്ക് യു മനീഷ് മോഹിബാലാണ് വിവരങ്ങൾ നൽകിയത് നൂറനാട്ടെ വീട്ടുവളപ്പിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്കാര ചടങ്ങ് നടക്കാൻ ഊജിയുടെ എന്തായാലും വല്ലാത്ത സങ്കടകരമായ ഒരു സാഹചര്യമായി പോയി പോലീസ് അന്വേഷണം നടത്തട്ടെ ഇവർക്ക് ഇടയിൽ എന്തായിരുന്നു സംഭവം എന്ന് കണ്ടെത്തട്ടെ